ജില്ലയിലെ അഞ്ചു പഞ്ചായത്തുകളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. കാലടി പഞ്ചായത്തിലെ ചാലപ്പുറത്ത് 282 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രജിത വിജയിച്ചു. രജിതയ്ക്ക് ആകെ 593 വോട്ടാണ് ലഭിച്ചത്. LDF സ്വതന്ത്രയായ സുബൈദ 311 വോട്ട് നേടി. SDPI സ്വതന്ത്രയായ ചോയ് വളപ്പിൽ റസീനയ്ക്ക് 104 വോട്ടാണ് ലഭിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ ചാലപ്പുറത്ത് ആകെ 1033 വോട്ടാണ് രേഖപ്പെടുത്തിയത്. പൂക്കോട്ടൂർ ചീനിക്കലിൽ മുസ്ലിം ലീഗിലെ അബ്ദുൾ സത്താർ 998 വോട്ട് നേടി വിജയിച്ചു. 710 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹത്തിന്റെ വിജയം. LDF സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ എന്ന EK സുന്ദരൻ 288 വോട്ട് നേടി. BJP സ്ഥാനാർത്ഥിയായ പത്മകുമാറിന് 17 വോട്ടാണ് ലഭിച്ചത്. സ്വതന്ത്രനായി മത്സരിച്ച ഇർഷാദിന് വോട്ടൊന്നും നേടാനായില്ല. തിരുവാലി പഞ്ചായത്തിലെ കണ്ടമംഗലത്ത് 106 വോട്ടിന് UDF സ്ഥാനാർത്ഥി അല്ലക്കാടൻ സജീഷ് പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹം 718 വോട്ട് നേടി. LDF സ്വതന്ത്രനായ TP താഹിർ മാസ്റ്റർ 612 വോട്ട് നേടി. സ്വതന്ത്രരായി ജനുവരി തേടിയ കെ സജീഷിന് 7ഉം സഫീറിന് 11 വോട്ടുകൾ ലഭിച്ചു. ഊർങ്ങാട്ടിരി വേഴക്കോട് UDF പ്രതിനിധിയായി ശിവകുമാർ എന്ന സത്യനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇദ്ദേഹത്തിന് 384 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. ഇദ്ദേഹം ആകെ 767 വോട്ട് നേടി. LDF സ്ഥാനാർത്ഥിയായ സതീഷ് ചന്ദ്രൻ ചേലാട്ടിന് 383 വോട്ട് ലഭിച്ചു. BJP സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ടി പ്രവീൺകുമാർ 49 വോട്ട് നേടി. സ്വതന്ത്രനായ മുജീബ് റഹ്മാന് 5 വോട്ട് ലഭിച്ചു. മക്കരപ്പറമ്പ് കാച്ചിനിക്കാട് പടിഞ്ഞാറ് മേഖലയിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDFലെ സി ഗഫൂർ വിജയിച്ചു. 90 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. ഇദ്ദേഹം 675 വോട്ട് നേടി. LDF സ്വതന്ത്രനായ യൂസഫ് കരുവള്ളി 585 വോട്ടാണ് നേടിയത്. പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ. ദി കോട്ടയ്ക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടയ്ക്കൽ, 24 ബ്രാഞ്ചസ്, സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.